ओ माय गॉड, माय गॉड, वी पेट्रोल डीलर्स आर टेकिंग एक्सट्रीम केयर इन दिस रिगार्ड एंड ചേട്ടും പറയേണ്ട കാര്യം തന്നെയാണ്, വണ്ടികളുടെ പവർ കുറയും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ ദിനംപ്രതി ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ആമസോൺ, മിന്ത്ര അതുപോലുള്ള ഒരുപാട് സൈറ്റിൽ നിന്ന് ദിനംപ്രതി സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പം അവര് നിങ്ങൾക്ക് അവരുടെ ഡിസ്കൗണ്ട് അല്ലാതെ അഡീഷണൽ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും തന്നെ തരത്തില്ല. അപ്പം അങ്ങനെ അഡീഷണൽ ബെനിഫിറ്റ് വിത്ത് ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാഷ് കരോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്യാഷ് കരോ ഉപയോഗിച്ച് നിങ്ങൾ ഷോപ്പ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരേ സമയം റീറ്റെയിലറിന്റെ ഭാഗത്തുനിന്നുള്ള ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് കരോ വരുന്ന ക്യാഷ് ബാക്കും നിങ്ങൾക്ക് ഒരേ സമയം ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ ലിങ്കിൽ കയറി നിങ്ങൾ സൈനപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബോണസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ സൈനപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ട റീറ്റെയിലർ ആമസോണോ ഫ്ലിപ്കാർട്ടോ അതുപോലെ തന്നെ മിൻട്രോ നിങ്ങൾ സെലക്ടോ അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ സെലക്ടോ ചെയ്താൽ എന്നിട്ട് നിങ്ങൾ റിവാർഡ്സ് ഓപ്ഷൻ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സാധാരണ രീതിയിൽ ഷോപ്പ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഷോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്യാഷ് കയറിയുടെ മൈ അക്കൗണ്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഏണിംഗ്സ് സെക്ഷനിൽ ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ബാക്കും കയറിലൊക്കെ കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനേ ഉള്ളൂ. അപ്പം ഒട്ട് സമയങ്ങളുണ്ടാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ? അപ്പൊ എന്തെങ്കിലും ഡയറക്റ്റ് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ തേൽ ടേടി ഉൾപ്പെടുത്ത അവസ്ഥ. ഇത് മാറ്റി ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ, പുതിയ തേൽ ടേടി വെച്ചിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത്തിരെടുക്കാത്തതിൻ്റെ കാരണം അതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു റിഫൈൻമെൻറ്റ് കിങ്ങുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ. ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്താ എല്ലാവർക്കും സുഖല്ലേ? ഗൈസ് ഇന്ന് നമ്മുടെ യൂണിക്കോണിൻ്റെ റിവ്യൂ ഒന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പെട്രോളിൻ്റെ വില എന്തൊക്കെയാലും കൂടി, നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. 90 രൂപ ഇന്നത്തെ വിലയാണ് നമ്മുടെ പെട്രോളിൻ്റെ. പത്രത്തിൽ കണ്ടാണ്, പമ്പിലോട്ടാണ് പോകുന്നത്. കറക്റ്റുള്ള റേറ്റ്, കായംകുളത്തുള്ള റേറ്റ് ഞാൻ അന്നേരം പറയാം. അപ്പോൾ സബ്ജക്റ്റ് അതൊന്നുമല്ല, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും മനസ്സിലാകും എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ കണ്ടൻറ് എന്നുള്ള കാര്യമൊക്കെ. നമ്മുടെ പെട്രോളിൽ ഇപ്പം ഫെബ്രുവരി തൊട്ട് നമ്മുടെ പൊല്യൂഷൻ്റെ ഒരു മലിനീകരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പെട്രോളിൽ ഒരു അഡീഷണൽ സാധനങ്ങൾ വരുന്നുണ്ട്, എഥനോൾ എന്ന് പറയും. പലരെ കുറച്ച് പേരൊക്കെ കേട്ട് കാണും എഥനോൾ എന്താണെന്നുള്ള കാര്യം. അതൊരു ബയോ ഫ്യൂവലാണ്. അപ്പോൾ അത് നമ്മുടെ പെട്രോൾ പമ്പുകളിലൊക്കെ വന്ന് തുടങ്ങി എന്നാണ് റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസിൽ പത്രത്തിലൊക്കെ ഞാൻ വായിച്ചത്. അത് എത്രത്തോളം കറക്റ്റാണെന്നുള്ള കാര്യം നമ്മൾ പമ്പിൽ പോയി ജസ്റ്റ് ഞാൻ പമ്പിൽ കയറി ജസ്റ്റും ചോദിക്കാം. അത് എഥനോൾ അടങ്ങിയ പെട്രോളാണോ നമുക്കിപ്പോൾ തരുന്നതെന്നുള്ള കാര്യമൊക്കെ. അപ്പം അത് എഥനോൾ അടങ്ങിയ പെട്രോളിൻ്റെ ഡിസ്അഡ്വാൻറ്റേജും ഗുണങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളെന്നുള്ള വണ്ടി ഉടമയെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ കണ്ടിരിക്കണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ പണിയിട്ടാനൊക്കെ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊന്നാണ് പെട്രോളിൻ്റെ വിലയൊക്കെ. അപ്പോൾ പെട്രോളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യം കണ്ട് തന്നെ പറയണം. അപ്പോൾ ഡയറക്റ്റ് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വിലയും നോക്കണം, എഥനോൾ അടങ്ങിയ പെട്രോൾ ആണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. പമ്പിൽ ആരെങ്കിലുണ്ടോ? ഓ ഗൈസ് 89.38 പൈസ, ഏറെക്കുറെ 90 രൂപ എന്നൊക്കെ തന്നെ പറയണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ 8 ഉണ്ട്. ആ എഥനോൾ അടങ്ങിയ പെട്രോൾ ആണ് കേട്ടോ വരുന്നത്. ഞാൻ ജസ്റ്റ് വായിച്ചു ചെയ്യിപ്പിച്ചു തരാം. പെട്രോൾ അടിച്ചതിന് ശേഷം വായിച്ചു നോക്കട്ടെ, അല്ലാതൊന്ന് വായിച്ചു നോക്കട്ടെ. എന്ത് സംഭവം ഈ എഴുതിയേക്കുന്നത് ആണോ? ഇൻഫർമേഷൻ ടു കസ്റ്റമേഴ്സ്, HP ഇന്ത്യൻ ഭാരത് പെട്രോളിയം. ആസ് പെർ ഗവൺമെൻറ് ഇന്ത്യ ഡയറക്റ്റീവ്, പെട്രോൾ നൗ കണ്ടെയ്ൻസ് 10% എഥനോൾ ആസ് എൻവയൺമെൻറ് ഫ്രണ്ട്ലി ഇനാക്റ്റീവ്. മോട്ടോറിസ്റ്റ് ആർ അഡ്വൈസ്ഡ് ടു എക്സസൈസ് കെയർ സോ ദാറ്റ് വാട്ടർ ഡസ് നോട്ട് കം ഇൻ കോണ്ടാക്ട് വിത്ത് പെട്രോൾ. ദിസ് മേ ഹാപ്പൻ ഡ്യൂറിംഗ് ദ റൗട്ടിംഗ് കാർ വാഷിംഗ് ഓർ ഡ്യൂറിംഗ് റെയിൻസ്. ഓ മൈ ഗോഡ്,
8 മണിയായിട്ടോ വരാൻ പോകുന്നത്. പമ്പുകാരൻ എങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സ്മാൾ എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് എനഫ് ടു അട്രാക്ട് എഥനോൾ ഇൻ പെട്രോൾ ആൻഡ് സെപ്പറേറ്റ് ദ ഡിസ്റ്റിക്ട് ലെയർ ദിസ് സെറ്റിൽ ഡൗൺ ദ ബോട്ടം ഓഫ് കാർ ബൈക്ക് ടാങ്ക് ഇറ്റ് വിൽ മേക്ക് യുവർ വെഹിക്കിൾ ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് ഗിവ് ജെർക്ക് വൈൽ ഡ്രൈവിംഗ്. ഓ മൈ ഗോഡ്, മൈ ഗോഡ്, വി പെട്രോൾ ഡീലേഴ്സ് ആർ ടേക്കിംഗ് എക്സ്ട്രീം കെയർ ഇൻ ദിസ് റിഗാർഡ് ആൻഡ് സെയിം അഡ്വൈസ് ഇൻ മോട്ടോർ പബ്ലിക്. ഓ മൈ ഗോഡ്, പമ്പുകാർ തന്നെ ഇങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയമെന്ന് പറയുന്നത്. ഗുണത്തിന് പുറമെ നല്ല രീതിയിൽ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് എഥനോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി യൂസിന്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഞാൻ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടേ ഞാൻ പറഞ്ഞു തരാം. 8 പണിയാണ് മക്കളെ വരാൻ പോകുന്നത്. പക്ഷേ ഒന്നോർത്താൽ ഗുണം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം വണ്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടാണ്. ഈ ലോക്ക്ഡൗൺ, പ്രത്യേകിച്ച് ലോക്ക്ഡൗണോടെ കഴിഞ്ഞുകൊണ്ട് തന്നെ വണ്ടികൾ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അന്തരീക്ഷം നല്ല രീതിയിൽ പൊല്യൂഷൻ ആവുന്നുണ്ട് ഇത്രയും വണ്ടികൾ കൂടുന്നതുകൊണ്ട് തന്നെ. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ വണ്ടി ഉടമകൾക്കിടയിൽ ചില തോതിൽ ഇത് പണി വരുത്താൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എഞ്ചിങ്കിൽ സ്റ്റോപ്പില്ലല്ലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്വന്തം കായംകുളത്തുള്ള ലേക്ക് പാലസ്, ശാന്തവും സുന്ദരവും കമിതാക്കളുടെ സ്വന്തം ലേക്ക് പാലസ്, അതാണ് നമ്മളിപ്പം നമ്മുടെ ലൊക്കേഷനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് ചർച്ചയിലോട്ട് വരാം. എന്താണ് ആ പമ്പിൽ എഴുതി വെച്ചത്, എന്താണ് അതിനുള്ളിൽ മറിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഓരോ ബൈക്ക് ഉടമ എന്നല്ല, കാറായിക്കോട്ടെ, വാഹന ഉടമയെന്ന് പറയാം, പെട്രോൾ ഒഴിച്ചോടുന്ന ഏത് വണ്ടി ഉള്ള ഉടമസ്ഥനും തീർച്ചയായിട്ടും ഈ പമ്പിൽ എഴുതിയ കാര്യങ്ങളും, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളും മസ്റ്റായിട്ടും ഇന്ന് തൊട്ടങ്ങോട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഫെബ്രുവരി തൊട്ട് എല്ലാ പെട്രോൾ പമ്പുകളിലും, കായംകുളത്തിൽ നിന്നല്ല, ഒട്ടുമിക്ക എല്ലാ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ പെട്രോൾ പമ്പുകളിലും എഥനോളടങ്ങിയ പെട്രോൾ ആയിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എഥനോൾ. അതായത് എഥനോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പെട്രോളിയം ഫ്യൂലെന്ന് പോലൊന്നുമല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജൈവ പെട്രോളിയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ ഒരു പുല്ല് വെച്ചിട്ട്, അതുപോലെ തന്നെ മെയിനായിട്ടും കരിമ്പിൻ്റെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫ്യൂലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു എഥനോൾ എന്ന് പറഞ്ഞ ഈ ഒരു ഫ്യൂല് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പം സ്വാഭാവികമായിട്ടും സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും തോന്നാവുന്ന കുറച്ച് ഡൗട്ട്സാണ് ഞാൻ ഇന്നലെ കയറിയിരുന്ന് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്യാസോലിൻ, അതായത് പെട്രോളിയമായിട്ട് ഈ ഒരു എഥനോള് 10% മിക്സ് ആക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ പെട്രോളിയത്തിന് അപേക്ഷിച്ച് നമ്മുടെ എഥനോളിന് കൂടുതലായിട്ടും ഓക്സിജൻ മോളിക്യൂൾസ് കൂടുതലാണ്. അതിന് വേറൊരു എന്താ പറയുക, ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എഥനോളിന് കൂടുതലായിട്ടും ഓക്സിജൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട്, ഓക്സിജൻ മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്യൂല് കംപ്ലീറ്റ് ആയിട്ട് നല്ല വെടിപ്പായിട്ട് അങ്ങ് കമ്പസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബേൺ ചെയ്യും. അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അന്തരീക്ഷ മലിനീകരണം വളരെ കുറവായിരിക്കും. കാർബൺ ഡെപ്പോസിറ്റ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ സംഭവങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും നമ്മുടെ എൻജിനിൽ നിന്നും പുറത്തു പോകുന്നത്. അപ്പോൾ പ്രകൃതിയെ ഇത്രയധികം സംരക്ഷിക്കാൻ കൽപ്പുള്ള എഥനോളിൽ എന്തുകൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് ഫ്യൂൽ ആക്കിക്കൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനും കുറച്ച് എഥനോൾ വണ്ടിക്കകത്ത് ഒഴിക്കുന്നതിന് വണ്ടിക്കും കുറച്ച് പാർശ്വഫലങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് എന്തോന്ന് വെച്ചെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്രോളിയത്തിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങിക്കിടക്കും, വെള്ളം പെട്രോളുമായിട്ട് മിക്സ് ആവത്തില്ല. പക്ഷേ നമ്മുടെ എഥനോളിൽ ഓക്സിജൻ്റെ മോളിക്യൂൾസ് കൂടുതലായതുകൊണ്ട് തന്നെ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളവും അതുപോലാണ്, ഓക്സിജൻ്റെ മോളിക്യൂൾസ് കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളമായിട്ട് മിക്സ് ആവും, പൊങ്ങിക്കിടക്കത്തില്ല, വെള്ളമായിട്ട് ഇങ്ങനെ കലങ്ങി അങ്ങ് ചേരും. അങ്ങനെയുള്ളൊരു ഗുണം എന്തോന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ദോഷം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വണ്ടി കഴുകാനൊക്കെ സർവീസ് സെൻറ്ററിൽ കൊടുക്കും, അല്ലെങ്കിൽ മഴയത്തൊക്കെ നമ്മൾ വണ്ടി വല്ലപ്പോഴൊക്കെ ഒന്ന് വെക്കുന്നതാണ്. അങ്ങനെ എഥനോൾ അടങ്ങിയ ഫ്യൂൽ ടാങ്കിലോട്ട് വെള്ളം വല്ലതും കയറുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫ്യൂൽ സിസ്റ്റം അറിയാമല്ലോ, വെള്ളം കയറിയ ഫ്യൂൽ സിസ്റ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി പമ്പും വണ്ടി സ്റ്റാർട്ടാവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുമാത്രമല്ല, ഈ എഥനോൾ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ രാവിലെ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വണ്ടി സ്റ്റാർട്ടാവാനൊക്കെ കുറച്ച് പാടായിരിക്കും. അതായത് അതിന് കുറച്ച് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പം നമ്മുടെ ഗ്യാസോലിനെ അപേക്ഷിച്ച്. എന്താ ചൂടായില്ലേ ഈ ഉച്ചയ്ക്കൊക്കെ. പിന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും പറയേണ്ട കാര്യം തന്നെയാണ്, വണ്ടികളുടെ പവർ കുറയും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് വണ്ടിയുടെ. അത് അങ്ങനെയാണ്, കാരണം പെട്രോളിയത്തിൻ്റെ അത്രയും ഒരു എഫിഷ്യൻസി ഒന്നും ഒരിക്കലും
ഈ ഒരു ബയോ ഫ്യൂവലിന് കിട്ടത്തില്ലെന്നാണ് പല വെബ്സൈറ്റിലും ഞാൻ വാങ്ങിച്ചത്. അത് തെറ്റാണോ അല്ലയോ എന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്ന അറിവുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. പവർ കുറയുമെന്നാണ് കൂടുതലും ആർട്ടിക്കിളിൽ എഴുതിയിട്ടുള്ളത്. ഞാൻ ആർക്കും സഹായം ചെയ്ത് പോയിട്ടില്ല, ഞാൻ എൻ്റെ ആയിട്ടുള്ളൊരു റിസർച്ച് നടത്തിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ പവർ കുറയുമെന്നാണ് പലരും പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കുറയും കേട്ടോ. പെട്രോളിന് അത്രയും ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ അത്രയും ഒരു പവർ മൈലേജ് കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് ഒരുപാട് ആർട്ടിക്കിളിൽ എഴുതിയിട്ടുള്ളത്. എന്തുവാണേലും ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂളല്ലേ, നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഇത് എൻജിനെ ഡാമേജ് ആക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻജിന് ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ അതില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു 10% എഥനോൾ വെച്ചിട്ട് എൻജിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും. പക്ഷേ അത് ഭാവിയിലോട്ട് വരുന്ന ടൈമിൽ നമ്മുടെ ബൈക്ക് മാനുഫാക്ചറർമാരും ഈ പറഞ്ഞ പെട്രോളും ഉണ്ടാക്കുന്നവരൊക്കെ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കർഷകർക്കെതിരെയൊക്കെ ഇത്ര അധികം പീഡനങ്ങളും അതുപോലെ തന്നെ ക്രൂരതയൊക്കെ കാട്ടിക്കൂട്ടുന്ന നമ്മുടെ രാജ്യത്ത് എഥനോളിൻ്റെ ഒരു ഉപയോഗം കൂടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർഷകരുടെ കയ്യിലിരിക്കും. ഇനിയിപ്പം നമ്മുടെ എന്താ പറയുക, വണ്ടി തലമുറ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ വയ്യ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ബയോ ഫ്യൂവലാണ്, അതുകൊണ്ട് തന്നെ ഷുഗറിൽ നിന്നും അതുപോലെ തന്നെ കോൺസിൽ നിന്നൊക്കെയാണ് ഈ ഒരു എഥനോൾ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഗൈസ് ഇതൊക്കെ ഒരു സീരിയസ്. വീണ്ടും 3G. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഒരു സീരിയസ് ഇഷ്യൂ ആണോ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ എന്തൊക്കെയാലും ഇഷ്യൂസ് തന്നെയാണ്. അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പണി കിട്ടും 100%. നിങ്ങൾ പെട്രോൾ പമ്പിൽ പോകുന്ന ടൈമിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടോ എന്ന് നോക്കുക, സർവീസേഷന് കൊടുക്കുന്ന ടൈമിൽ വെള്ളം അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കണ്ടി കഴുകുമ്പോൾ ശ്രദ്ധിക്കുക, മഴയത്ത് വെക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രതിവരി. പിന്നെ അടപടം മൂഞ്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഇതൊന്നും വലിയ അത്ഭുതമായിട്ട് തോന്നത്തില്ല. കാര്യം എന്താ അറിയാം, ഓൾറെഡി നമ്മൾ നല്ല രീതിയിൽ തേഞ്ഞിരിക്കുകയാണ് പെട്രോളിൻ്റെ വില. എൻ്റെ പടച്ചവനെ തേഞ്ഞൊട്ടിയിരിക്കുകയാണല്ലോ ഇത്. ഓക്കെ, നമ്മുടെ കാര്യമൊക്കെ പോട്ടെ, നമ്മൾ ഓൾറെഡി മൂഞ്ചി തെറ്റിയിരിക്കുകയാണ്. പെട്രോളിൻ്റെ വിലയും കൂട്ടി മൈലേജും മിക്കവാറും കുറയുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. വണ്ടിയുടെ പെർഫോമൻസും ചിലപ്പം കുറവായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് ഒരു ലോങ് ടൈം റിവ്യൂ ചെയ്താലേ നമുക്ക് അതിനെപ്പറ്റി ക്ലാരിഫൈഡ് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും പഠനങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പരിസ്ഥിതിയെങ്കിലും രക്ഷപ്പെടട്ടെ, നമ്മുടെ അന്തരീക്ഷമെങ്കിലും നല്ല രീതിയിലൊന്ന് മെച്ചപ്പെടട്ടെ, നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കാമല്ലോ. അതുമാത്രം വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും റൈറ്റ് സേഫ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ബബായ്. ഒരു കാര്യം മറന്നുപോയി. ആ ഓക്കെ, മതി, ഒന്നുമില്ല, ഞാൻ വേണ്ടി കയറും.